വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക, അത് അധികം മൂത്തിട്ടില്ല, നല്ല മൂക്കാത്ത നോക്കിയെടുക്കണം. അതിന്റെ അറ്റം ഒന്ന് ഒടിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒടിയുന്നതാണെങ്കിൽ അത് അധികം മൂത്തിട്ടില്ലാത്തതായിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ഒരു പേപ്പർ ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിച്ചൺ ടവലോ എന്തെങ്കിലും പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വെള്ളം ഡ്രെയിൻ ചെയ്യുക. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടിഷ്യൂവോ പേപ്പർ ടവലോ കിച്ചൺ പേപ്പർ ടവലോ എന്തെങ്കിലും എടുത്തിട്ട് ഓരോന്നും എടുത്തിട്ട് അതൊന്ന് തുടച്ച് മാറ്റുക. അല്ലെങ്കിൽ വെള്ളം എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പുണ്ടാവും. അങ്ങനെ വഴുവഴുപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ വിട്ടുവിട്ടൊന്നും ഇരിക്കത്തില്ല, നല്ല നല്ല ഇങ്ങനെ ഉണങ്ങിയിരിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ഫുള്ള് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഞാനത് അങ്ങനെ നേരത്തെ തന്നെ രാവിലെ തന്നെ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ഒട്ടും വെള്ളമില്ലാതെ കണ്ടോ, അത് ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ഞാൻ ചെയ്തു വെച്ചു. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ഞാൻ കുറച്ചൊരു ഇത് കണ്ടോ, ഇത്ര ഒരു കൈപ്പിടി ഓളം തേങ്ങാക്കൊത്ത്, പച്ച തേങ്ങാക്കൊത്ത്, അത് ഞാനിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ചുമന്നുള്ളി, സവോള, അത് ഞാൻ ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു കുഞ്ഞ് ഉള്ളി എടുത്തിട്ടുള്ളൂ, ഒത്തിരി അധികം ഒന്നും വേണ്ട, ചെറിയ ഒരു കുഞ്ഞിത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഒരു അഞ്ചോ ആറോ ചുമന്നുള്ളി, കുഞ്ഞുള്ളി എന്ന് പറയുന്ന സാധനം അല്ലേ, കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടല്ലി അല്ലേ, രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് വറ്റൽമുളക്. ഈ വറ്റൽമുളക് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചതയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊന്ന് കീറിയിട്ടാലും മതി, ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ടാൽ മതി. പണ്ടൊക്കെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്, പക്ഷേ ഞാനതൊന്ന് ചതച്ചിട്ടിട്ട് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നി. പിന്നെ എടുത്തത് വെളിച്ചെണ്ണ, കടുക് പൊട്ടിക്കാൻ കടുക്, ഉപ്പ്, ഇത്രയും മതി. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണെങ്കിലും മതി. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് ഇതാ ഞാൻ കടുക് പൊട്ടിക്കുവാണ്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഇടുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. ഞാൻ എല്ലാ കറികൾക്കും ഒത്തിരി വെളുത്തുള്ളി ഇടും, അത് ഓപ്ഷനിലാണ്. പല ആൾക്കാരും ഈ ഇത് കൂട്ടം മെഴുക്ക് വരട്ടിക്ക് പല ആൾക്കാരും വെളുത്തുള്ളി ഇടാറില്ല, പക്ഷെ ഞാനിടും, കാരണം എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഹെൽത്തിയാണ്. പിന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ സവോള, സൂക്ഷിച്ചൊക്കെ ഇട്ടോ കേട്ടോ, മേത്ത് തെറിക്കാതെ. എനിക്ക് എപ്പോൾ ഇതിട്ടാലും എൻ്റെ മേത്തെല്ലാം തെറിക്കും, കൊള്ളാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പേടിച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറയും നീ എന്താ ബോബ് പൊട്ടിക്കാൻ പോകണമെന്ന് ചോദിക്കുന്നു, പക്ഷെ ഞാൻ പറയും നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. അതുകൊണ്ട് ഇതേ ഞാനിപ്പോൾ ഉള്ളി ഇടാൻ പോവാട്ട. ഞാൻ ഈ സംസാരിക്കുന്നതുകൊണ്ട് എക്സോസ്റ്റ് ഫാൻ ഇടാൻ പറ്റുന്നില്ല, അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വർത്തമാനം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചുമയ്ക്കാൻ തുടങ്ങി. നന്നായിട്ട് വഴന്നു തുടരട്ടെ. അപ്പൊ അതാ ഉള്ളിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിതിൽ രുമ്പ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു, പക്ഷെ ഒരു എല്ലാ കറികളും നമ്മൾ ഇടുന്ന പോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. കാര്യം അത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തു പോക്കോളും. പിന്നെ കെമിക്കൽസോ ഒക്കെ ഈ കീടനാശിനിയൊക്കെ അടിച്ച ഇതാണോ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇട്ട് ഞാൻ എല്ലാ കറികൾക്കും തന്നെ ഇടാറുണ്ട്, നല്ലൊരു നിറമൊക്കെ കിട്ടും കറിക്ക്. അപ്പം അതൊന്ന് ചൂടായി, അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കറിവേപ്പില ഇടും. ഞാൻ കുറച്ച് കറിവേപ്പില ബാക്കി വെക്കുക, അത് ഞങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മുകളിലിട്ട് കഴിഞ്ഞ് ഇച്ചിരിയോടെ ഒരു മണമൊക്കെ വരും. ഓക്കെ, കറിവേപ്പില ഇട്ടു. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ തേങ്ങാക്കുത്തിടാൻ പോവാം. തേങ്ങാക്കുത്ത് വേണേൽ ആദ്യമേ ഇടാം കേട്ടോ, ഇത് ഞാനിപ്പോൾ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിയൊന്നും അത്രയൊന്നും വഴഞ്ഞിട്ടൊന്നുമില്ല, അതെപ്പോൾ വേണേലും ഇടാം. ചില ആൾക്കാർ ഇത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ
തേങ്ങാക്കത്തിടും. അപ്പൊ തേങ്ങാക്കത്ത് നന്നായിട്ട് അത് ഫ്രൈ ആവും. ഇനി ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ഇടാൻ പോവാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ടോളുക. ഓക്കെ, ഇട്ടു. പിന്നെ ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച മുളക് ഇടാൻ പോവാണ്. അത് 4 മുളക് ഉണ്ടായിരുന്നു, 4 വറ്റൽ മുളക്. അത് ഞാനൊന്ന് പയ്യെ ചതച്ച് വെച്ചിരുന്നു. അതും അതിലേക്ക് ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് നേരത്തെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ആദ്യമേ ഇടാതിരുന്നത്. അത് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഇട്ടാൽ മതി. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുള്ളിയും കൂടെ ഇടാൻ പോവാം. ഇപ്പോൾ കുഞ്ഞുള്ളി ചില ആളുകളൊക്കെ ആദ്യം ഇടുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് കുഞ്ഞുള്ളി ഇട്ടാൽ മതി. അപ്പോൾ അത് ഇച്ചിരി കടിച്ച് കടിച്ചൊക്കെ നിൽക്കുമ്പോൾ അത് നല്ലതായിരിക്കും. നന്നായിട്ട് വഴറ്റുക, വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നപ്പോൾ ഞാനതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത് കുറച്ച് നേരം എടുത്തു, ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഫ്രൈ ആകുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, മെഴുക്കുവരട്ടി ആണല്ലോ. അപ്പോൾ കുറച്ച് നേരം അതവിടെ കിടക്കട്ടെ. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് പറയാം. ഈ വെണ്ടയ്ക്കകത്ത് ഇതൊരു റിച്ച് സോഴ്സ് ഓഫ് പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം ആണ്. ഇത് പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഒത്തിരി നല്ലതാണ്. മാത്രമല്ല ബ്ലഡ് ഷുഗറും ഹൈ ബ്ലഡ് പ്രഷറും ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഒത്തിരി നല്ലതാണ്. അതവരുടെ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനും ബ്ലഡ് ഷുഗർ ലോവർ ചെയ്യാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അത് ഏജിങ്ങിനെയൊക്കെ ഒത്തിരി തടയും. ഇത് നല്ലൊരു ഫുഡാണ്, കുട്ടികൾക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ നല്ല ഒരു ഫുഡാണ്, ടേസ്റ്റിയാണ്. ഒരു മോരുകറിയൊക്കെ വെക്കുവാണെങ്കിൽ അതിൻ്റെ കൂടത്തിൽ ഇത് വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ല, മോരുകാച്ചതും വെണ്ടയ്ക്കും നല്ല കോമ്പിനേഷനാണ്. അപ്പൊ എന്റെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഓൾറെഡി. അടിപൊളിയായിട്ടല്ലേ, ഭയങ്കര ടേസ്റ്റാ. എനിക്ക് ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഡിന്നർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് എനിക്ക് നല്ല ഒന്നാമതൊരു മീൻകറിയുണ്ട്, സാമ്പാറും. ഇതാണ് സ്പെഷ്യല്, ഇതാണ് എൻ്റെ ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട. പിന്നെ ഇന്നലത്തെ മോരികാച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇനി എനിക്ക് എൻ്റെ ഡിന്നറൊക്കെ ടേബിളൊക്കെ സെറ്റ് ചെയ്യണം. ഇതാണ് നോക്കൂ, അടിപൊളിയായിട്ടല്ലേ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. എന്നിട്ട് ഇനി അടുത്ത ഒരു ഡിഷുമായിട്ട് ഞാൻ വരുന്നേരം വരെ എല്ലാവർക്കും ബൈ ബൈ, സീ നെക്സ്റ്റ് ടൈം.